ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഹെയർ കെയർ ചലഞ്ച്, അതായത് ഹോസ്റ്റലൈസിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഹെയർ കെയർ ചലഞ്ചിൻ്റെ ഡേ 14 ഇന്ന്. അപ്പോൾ കഴിഞ്ഞ ദിവസമല്ല, അതിൻ്റെ അങ്ങേ ദിവസം, അതായത് നമ്മൾ 12-ാമത്തെ ദിവസം എന്താ പറയുക, നന്നായിട്ട് ഷാമ്പൂ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹെയർ. ദെൻ ഇന്നലത്തെ ദിവസം നമ്മൾ വെറുതെ ഹെയറിൽ ഓയിൽ വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ ഡേ എന്താ ചെയ്ത് കൊടുക്കണേന്ന് വെച്ചാൽ, ഇന്നത്തെ ഡേ ഒരു മെയിൻ ഹെയർ പാക്കാണ് നമ്മളിട്ട് കൊടുക്കുന്നത്. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് വാങ്ങി വെച്ചേക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഇന്ന് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്, ഒരു കുഞ്ഞ് സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ അത് ഈ ഒരു ഹെയർ പാക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് കാണിക്കണേന്ന് വെച്ചാൽ, ഹെന്ന പൗഡർ, അതുപോലെ തന്നെ ഹിബിസ്കസ് പൗഡർ, നീം പൗഡർ. അപ്പം അത് ആ ഒരു നൈറ്റിൽ എടുത്തോണ്ടാണ് കേട്ടോ അത്ര ക്ലിയർ ഇല്ലാത്തത്. ഞാൻ എടുത്ത സമയത്ത് ക്ലിയർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്, പക്ഷേ ഇപ്പോഴാണ് അറിയുന്നത് ഇത് ഒട്ടും ക്ലിയർ അല്ലാന്ന്. അപ്പോൾ അതൊന്ന് എക്സ്ക്യൂസ് ചെയ്യണം കേട്ടോ. അപ്പം ഫസ്റ്റ് ഞാൻ എടുത്തേക്കുന്നത് ഹെന്ന പൗഡറാണ്, അതായത് മൈലാഞ്ചി പൊടി. അപ്പോൾ അതൊരു 3 സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ച് അതിനകത്തേക്ക് വീണ് പോയിട്ടുണ്ടായിരുന്നു ഞാൻ തുറന്നപ്പോഴത്തേക്കും. അപ്പോൾ അതും കൂടി കൂട്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, ഒരു 3 സ്പൂൺ ആ ഒരു സ്പൂണിൻ്റെ അളവിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അടുത്തെടുക്കുന്നത് നമ്മുടെ ചെമ്പരത്തി പൂവിൻ്റെ പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു 2 സ്പൂൺ എടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ മാക്സിമം ഇങ്ങനെ ഈ പ്രോഡക്റ്റ്സൊക്കെ നിങ്ങൾ വാങ്ങുന്നത് എന്തായാലും ഒറിജിനൽ ആയിട്ടുള്ള ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. എന്നാലാണ് നമ്മൾ ഈ ഒരു ഹെയർ പാക്കൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കുന്നതിൻ്റെ ആ ഒരു ഫലം, അതിൻ്റെ റിസൾട്ട് എങ്ങനെയായിരിക്കും എന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ യഥാർത്ഥ പ്രോഡക്റ്റ്സ് കിട്ടുകയാണെങ്കിൽ, അങ്ങനെ കിട്ടുന്നവ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ആ ഒരു റിസൾട്ട് പെട്ടെന്ന് അറിയാൻ പറ്റൂ കേട്ടോ. അപ്പോൾ അടുത്ത എടുത്തേക്കുന്നത് നീം പൗഡറാണ്, അതായത് നമ്മുടെ വേപ്പിലയുടെ പൊടി. അത് ഞാൻ 1 സ്പൂണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ഹെയർ പാക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് ഡാൻഡ്രഫിനും അതുപോലെ തന്നെ മുടി വളർച്ചയ്ക്കും നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുക, അതായത് ഡാൻഡ്രഫിനെ പോകാൻ വേണ്ടിയിട്ടാണെങ്കിലും ഡാൻഡ്രഫിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും അതുപോലെ തന്നെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഹെയർ പാക്കാണ്. അപ്പോൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് വെറും വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നത്, ഈ ഒരു പാക്ക് നമുക്ക് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പാകത്തിനുള്ള ഒരു തിക്നെസ്സിൽ വേണം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു പാക്ക് മിക്സ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ഓവറായിട്ട് വെള്ളം ആഡ് ചെയ്യാനും പാടില്ല, വളരെ കുറച്ചാണെങ്കിലും നമുക്കത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഇത് പാകത്തിന് വേണം, ഈ ഒരു കൺസിസ്റ്റൻസി ആക്കിയിട്ട് വേണം നിങ്ങൾ ഈ ഒരു പാക്ക് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് തലേ ദിവസം നൈറ്റ്, അതായത് ഇപ്പോൾ നാളെയാണ് നമ്മൾ ഹെയർ പാക്ക് ഇടുന്നത്, അപ്പോൾ അതിൻ്റെ തലേ ദിവസം നൈറ്റാണ് ഇത് നമ്മൾ ഉണ്ടാക്കി വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്, എന്നിട്ടൊരു പാത്രം വെച്ച് കവർ ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം ഞാൻ ഒരു ഉച്ച കഴിഞ്ഞ സമയത്താണ് കേട്ടോ ഈ ഒരു ഹെയർ പാക്ക് പിന്നെ തുറക്കുന്നത്. അപ്പോൾ ദേ ഇങ്ങനെ ആയിട്ടുണ്ട് നമ്മുടെ ഹെയർ പാക്കിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പം ഈ ഒരു സമയത്താണ് കേട്ടോ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തത്. അപ്പം ദേ ഇതാണ് അതിൻ്റെ ആ ഒരു പിറ്റേ ദിവസം ഞാൻ എടുത്ത സമയത്തുള്ള ആ ഒരു കളർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എപ്പോഴാണോ ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം ആ ഒരു സമയത്ത് എടുത്താൽ മതിയാകും. തലേദിവസം നമ്മൾ നൈറ്റിൽ ചെയ്തു വെച്ച ആ ഒരു പാക്ക് ആ സമയത്ത് വേണം കേട്ടോ പിന്നെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിപ്പം എന്ത് ചെയ്യും, ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഇതിന് മുൻപായിട്ട് ഞാൻ തൊട്ട് മുൻപായിട്ട് മുടിയുടെ ലെങ്ത്തിലേക്ക് ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, കൂടാതെ ഇൻവേർഷൻ മെത്തേഡും കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾക്ക് തലേദിവസം നൈറ്റ് ഓയിൽ സ്കാൽപ്പിൽ ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു ഹെയർ പാക്കിന് മുൻപായിട്ട് മുടിയുടെ ലെങ്ത്തിലേക്കും കൂടി ഓയിലിട്ട് കൊടുത്തിട്ട് വേണം ഈ ഒരു ഹെയർ പാക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി തലേ ദിവസം നൈറ്റ്, അതായത് രാത്രിയിലൊന്നും ഓയിൽ വെക്കാൻ പറ്റാത്ത ആൾക്കാരാണ് ണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഹെയർ പാക്ക് ഇടുന്നതിന് മുൻപായിട്ടോ അല്ലെങ്കിൽ രാവിലെയോ നിങ്ങൾക്ക് മുടിയുടെ ലെങ്ത്തിലേക്കും അതുപോലെ തന്നെ തലയോട്ടിലേക്കും കൂടി ഓയിൽ ഇട്ട് കൊടുത്ത ശേഷം ഈ ഒരു ഹെയർ പാക്ക് ചെയ്യാം കേട്ടോ.
അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് ഇടണേന് മുൻപായിട്ട് ഒരു അരമണിക്കൂർ മുൻപെങ്കിലും നിങ്ങൾ ഓയിൽ ഇടണം കേട്ടോ. അപ്പം ഞാനിപ്പം എന്ത് ചെയ്യും, ഫുൾ ഓരോരോ വകച്ചിലുകളായിട്ട് എടുത്തിട്ട് ഓരോരോ സെക്ഷൻസായിട്ട് എടുത്തിട്ട് ആ ഒരു സ്കാൽപ്പിൽ നമ്മുടെ തലയോട്ടിയിൽ ഫുള്ളായിട്ട് ഈ ഒരു പാക്ക് കിട്ടണ രീതിക്ക് ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാക്ക് മുടിയുടെ ലെങ്ത്തിലേക്കൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കണില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. നമുക്ക് വേണ്ടത് കൂടുതലും നമുക്ക് ഈ ഒരു പാക്കും കാര്യങ്ങളൊക്കെ അത്യാവശ്യമുള്ളത് നമ്മുടെ ആ ഒരു സ്കാൽപ്പിലേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സ്കാൽപ്പിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്കിനി മുടിയുടെ ലെങ്ത്തിലേക്കും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കണമെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ എടുത്താൽ മതിയാകും. അപ്പോൾ ഇതിൽ എടുത്തേക്കുന്ന ഇതിൽ ഒരു 2 സ്പൂൺ അളവിൽ ഓരോ ഇൻഗ്രീഡിയൻസും നിങ്ങൾ ആഡപ്പ് ചെയ്തോ മുടിയുടെ ലെങ്ത്തിലേക്കും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ. അപ്പോൾ ആ ഒരു ഫ്രണ്ട് ഏരിയയിലൊക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് നെറ്റ് കയറാനുള്ള പ്രശ്നം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാണ്ടിരിക്കാനും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കവറപ്പായി വരാൻ വേണ്ടിയിട്ടൊക്കെ ആ ഒരു ഫ്രണ്ട് ഏരിയയിലൊക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പാക്ക് നമുക്കൊരു 1 മണിക്കൂർ വരെ വെച്ചേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഒരു 1 മണിക്കൂർ വരെയൊക്കെ വെച്ചേക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അത്രയൊന്നും സമയം നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ നിങ്ങൾക്കൊരു 30 മിനിറ്റ് എങ്കിലും നിങ്ങൾ മിനിമം വെച്ചേക്കൂ. എന്നാലാണ് നമുക്ക് അതിൻ്റെ ഒരു ആ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മിനിമം ഒരു 30 മിനിറ്റ് എങ്കിലും വെച്ചേക്കാം. മാക്സിമം പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 1 മണിക്കൂർ വെച്ചേക്കാം കേട്ടോ. അപ്പം എന്നിട്ട് ഹെയർ വാഷ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഹെയർ വാഷ് അല്ല ഈ ഒരു ഹെയർ പാക്ക് നമ്മൾ വാഷ് ചെയ്ത് കളയുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം അത്യാവശ്യം ഇത് നമുക്കൊരു കട്ടിയായിട്ടുള്ള ഹെയർ പാക്ക് ആയതുകൊണ്ട് മുടിയിൽ അത് അത്രയും നേരം ഇരിക്കുമ്പോഴത്തേക്കും ഉണങ്ങി പിടിച്ചിട്ട് ഹെയർ വാഷ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഫസ്റ്റ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തലയൊന്ന് കുതിർക്കുക കേട്ടോ. അപ്പം ഈ ഒരു പാക്ക് ഇളകി കിട്ടാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് വെള്ളം ഒഴിച്ചിട്ട് മുടിയിൽ ആ ഒരു ഇത് പാക്ക് കളയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെങ്കിൽ മുടി കുറേ പൊട്ടിപ്പോകാനും കൊഴിയാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം ഫസ്റ്റ് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് അതിന് എന്താ പറയുക ഒന്ന് സോഫ്റ്റ് ആകാൻ വിടുക ആ ഒരു പാക്ക്. എന്നിട്ട് നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പം ഇതിന് ശേഷം ഈ ഒരു പാക്ക് കഴുകി കളയുന്ന സമയത്ത് ഷാമ്പൂ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. അപ്പം പാക്ക് യൂസ് ചെയ്തതിന് ശേഷം നൈറ്റിൽ ഓയിൽ വയ്ക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് ഓയിൽ വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഓയില് നൈറ്റ് ഓയിൽ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് പിറ്റേ ദിവസം കുളിക്കുന്നതിന് മുൻപായിട്ട് ഒരു മണിക്കൂറോ അല്ലെങ്കിൽ അരമണിക്കൂർ മുൻപായിട്ടോ സ്കാൽപ്പിലേക്കും മുടിയുടെ ലെങ്ത്തിലേക്കും ഒക്കെ ഓയിലിട്ട് കൊടുക്കാം. അതിനുശേഷം വെറുതെ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളയാം. നാളത്തെ ഡേയും ഷാമ്പൂ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യല്ല. അപ്പോൾ അതാണ് ഇന്നത്തെ ഡേയിലും നാളത്തെ ഡേയിലും കൂടി പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ഈ പാക്ക് ഞാൻ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്ത് മുടി മേലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.